ഹായ്, അപ്പോൾ ഇന്നൊരു ഇഫ്താർ വിഭവം കാണിക്കാം. വേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്: അരിപ്പൊടി, നെയ്യ്, അല്പം തേങ്ങ ചിരവിയത്, ചെറിയ ഉള്ളി, ജീരകം, 2 ടീസ്പൂൺ മൈദ, എള്ള്, 1 സ്പൂൺ ഉപ്പ്. വെള്ളം അടുപ്പത്ത് വെച്ചത് തിളപ്പിക്കുക. അതിലേക്ക് ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ശേഷം 1 സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത് 1 ഗ്ലാസ് അരിപ്പൊടിയിലേക്കുള്ള കണക്കാണ്. ഇനി അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ആ സമയം നമ്മൾ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും അതുപോലെ അല്പം തേങ്ങ ചിരവിയതും കൂടി ഗ്രൈൻഡറിലൊന്ന് അരച്ചെടുക്കണം. അതാണ് ഈ കാണിക്കുന്നത്. ചെറുതായി നന്നായി പേസ്റ്റ് രൂപത്തിലൊന്നും വേണ്ട, അതൊന്ന് മിക്സാവുന്നത് വരെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അത് നമ്മൾ ഈ വാട്ടിയ പൊടിയിലേക്കിട്ട് കുഴച്ച് കൊടുക്കണം. ഇതേപോലെ ഈ സമയം നമുക്ക് എടുത്തു വെച്ച മൈദപ്പൊടി കുറേശ്ശെ തൂവിക്കൊടുക്കാം. അതൊന്ന് നന്നായി ഡ്രൈ ആവുന്നത് വരെ ആവാൻ വേണ്ടിയും പിന്നെ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ മൈദപ്പൊടി ചേർക്കുന്നത്. നമ്മൾ പൊടി വാട്ടിയ സമയത്ത് അത് കുറേശ്ശെ വാട്ടർ കണ്ടൻ്റ് ഉണ്ടാവും പൊടിയിൽ. അപ്പോൾ അത് നന്നായി ഒന്ന് ഡ്രൈ ആയി കിട്ടും ഈ മൈദപ്പൊടി അതിലൊന്നിങ്ങനെ വിതറി കൊടുത്താൽ. പിന്നെ റൊട്ടിക്ക് നല്ല സോഫ്റ്റും കിട്ടും. അങ്ങനെ 1-2 സ്പൂൺ ആദ്യം 1 സ്പൂൺ വിതറി കൊടുക്കുക. എന്നിട്ട് കുഴച്ച് നോക്കുക. ഇനിയും വേണമെങ്കിൽ വീണ്ടും 1 ടീസ്പൂൺ കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതൊന്ന് നന്നായി കുഴച്ചെടുക്കണം. ഈ സമയം എടുത്തു വെച്ച എള്ള് അതിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തിട്ട് കുഴച്ച് കൊടുക്കുക. ഇതേപോലെ റൊട്ടി പൊരിച്ചെടുക്കുമ്പോൾ ഈ എള്ള് അതിലിങ്ങനെ കാണുന്നത് നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ എള്ള് നല്ല ടേസ്റ്റും ആണല്ലോ. ഇനി അത് മാവിനെ 2 ആയി ഭാഗിച്ച് അതിനെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ നമുക്കത് കട്ട് ചെയ്യാൻ ഇതുപോലെ കുക്കീസ് കട്ടർ കിട്ടും. അതുപോലെ കട്ടറില്ലാത്തവർക്ക് 1 ബോട്ടിലിൻ്റെ മൂടിയെടുത്താലും മതി. അതേത് ഷേപ്പിലാണെങ്കിലും നമുക്ക് എടുക്കാം. റൗണ്ടിൽ വേണമെങ്കിൽ നമുക്കൊരു ബോട്ടിലിൻ്റെ മൂടി എടുക്കാം, അല്ല എങ്കിൽ നമുക്കതിനുള്ള കട്ടറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് 1 കട്ടറുണ്ട്, അത് കാണിക്കാം. പല രൂപത്തിലും കിട്ടും. ഫ്ലവർ ടൈപ്പിൽ കിട്ടും, അതുപോലെ ഹാർട്ട് ഷേപ്പിൽ കിട്ടും, സ്റ്റാർ ഷേപ്പിൽ കിട്ടും. അത് മാവ് നന്നായി ഒന്ന് പരത്തിയതിന് ശേഷം ഈ കട്ടർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ബോട്ടിലിൻ്റെ മൂടി ഉപയോഗിച്ചോ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അത് വലുപ്പം നമുക്ക് വലിയ റൊട്ടിയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ വലിയ 1 ബോട്ടിലിൻ്റെ മൂടി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ വലിയ കട്ടർ വാങ്ങിച്ചിട്ടും ഇതേപോലെ കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ എവിടെയെങ്കിലും ചെറിയതായി ഷേപ്പിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിരൽ ഉപയോഗിച്ച് നന്നായി ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്ലവർ ടൈപ്പിലുള്ള 1 റൊട്ടിയാണ്.
ബോട്ടിലിൻ്റെ മൂടി കൊണ്ട് റൗണ്ട് ഷേപ്പിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. വലുപ്പ വ്യത്യാസം നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കുറച്ച് വലുത് വേണമെങ്കിൽ വലുതുണ്ടാക്കാം. ഇതിപ്പോൾ നല്ല വലുപ്പത്തിലല്ല ഞാനുണ്ടാക്കിയിട്ടുള്ളത്, ചെറിയ രൂപ വലുപ്പത്തിലാണ്, ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശേഷം ഓയിൽ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ചെറിയ ചൂടിൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം വെന്ത് ഉൾവശം വേവാണ്ട് കിടക്കും. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാവധാനം തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക. അപ്പം നല്ല ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് അത് കിട്ടും. ഉള്ളൊക്കെ നല്ലവണ്ണം വെന്തിരിക്കും. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു ഇഫ്താർ വിഭവമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഗ്രീഡിയൻസൊക്കെ വളരെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്ന ഇൻഗ്രീഡിയൻസാണ്. അതുകൊണ്ട് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണിത്. നല്ല ടേസ്റ്റുമാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതായിരിക്കും.